ഡിസിസി പുനസംഘടനയ്ക്ക് പിന്നാലെ കെപിസിസി ഭാരവാഹികളുടെ പട്ടിക വരുമ്പോൾ പാർട്ടിയിൽ കൂടുതൽ പൊട്ടിത്തെറി ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത്. ഡിസിസി പുനസംഘടനയിൽ അതൃപ്തി ഉള്ളവർ കെസി വേണുഗോപാലിനെയാണ് കുറ്റപ്പെടുത്തിയത്. അതുകൊണ്ട് ഇതാ കെപിസിസി പട്ടിക വരും മുമ്പ് കെസി വേണുഗോപാൽ മുൻകൂർ ജാമ്യം എടുക്കുന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. ജന്മവാസനവും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ? എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവെക്കാം. ഇങ്ങോട്ട് ഇറങ്ങുക. എല്ലാ തവണയും ഇത്ര പുരസ്കടാ ചർച്ച വന്നാൽ ഹൈക്കമാൻഡ് അട്ടിമറിക്കുന്നു, ഞാൻ അട്ടിമറിക്കുന്നു ഒക്കെ ചർച്ചയൊക്കെ വരാറുണ്ട്. അവിടെ ഞാൻ ഇരിക്കുന്ന പദവി അനുസരിച്ച് പറയുന്നതായിരിക്കാം. ചിലപ്പോൾ മനഃപൂർവ്വമാണെന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് എന്നെക്കുറിച്ച് പറയുന്നതായിരിക്കാം. പക്ഷേ യഥാർത്ഥ വസ്തുത കെ പി സി സി പ്രസിഡന്റിനും ഈ ചർച്ചയിലുള്ള പ്രതിപക്ഷ നേതാവിനും അറിയാം. കഴിഞ്ഞ ഡി സി സി പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയായാലും ഇപ്പോഴായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയത് അവിടുത്തെ നേതാക്കന്മാർ ആലോചിച്ചിട്ടാണ്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും എന്റെ അമ്മയെ നാട്ടിച്ച് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ഇത്ര വലിയ കണ്ടുണ്ടല്ലോ മറ്റേക്കാ പോലെ. കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ അവരാണ്, കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. അവരുടെ ഉത്തരവാദിത്തത്തിൽ അവരും എല്ലാവരുമായി ആലോചിച്ചുണ്ടാക്കുന്ന മാനദണ്ഡങ്ങളെ അംഗീകരിക്കുകയാണ് ഹൈക്കമാൻഡിന്റെ പതിവ്. അതിലൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ കഞ്ഞുപിടിക്കാൻ വരയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോ കലയുണ്ടായി പോയി. പക്ഷെ ചൂഷണം അതാര് ചെയ്താലേ എതിർക്കും. അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർജി ഉണ്ട്. അദ്ദേഹം ബന്ധപ്പെട്ടവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഇനിയും പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തെങ്കിലും പരാതികൾ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നോ മറ്റേ പരാതികളുണ്ടെങ്കിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിയോട് ഇനിയും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കെ പി സി സി പ്രസിഡന്റ് പരമാവധി എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തതുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞതും അതാണ്. പ്രതിപക്ഷ നേതാവ് അതുപോലെ പറഞ്ഞത് ഇതുപോലുള്ള മൂന്ന് നാല് കാൽവാരിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും? ഇതിനകത്ത് നല്ലതല്ല. എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിലെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കേരളത്തിലെ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെ സഹായിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആത്യന്തികമായൊരു പാർട്ടിക്കാരനാണ്. പാർട്ടി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വ്യക്തി താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഒരു കാലത്തും ഞാൻ പരിശ്രമിച്ചിട്ടില്ല, ഇനിയും പരിശ്രമിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. കോൺഗ്രസ് മാറിയില്ല എന്ന് മാത്രം ആരും പറയരുത്. പണ്ട് പുനഃസംഘടനാ ചർച്ച വന്നാൽ ഡൽഹിയിലെ എ സി സി ഓഫീസിൽ കേരളത്തിൽ നിന്നുള്ള ഖദർധാരികളുടെ ഇടിയായിരിക്കും. ഇപ്പോഴാകട്ടെ ആളുമില്ല ആരവുമില്ല. പാർട്ടിയിൽ ഒരു നല്ല കാര്യമുണ്ടായി, നിങ്ങൾ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുൻപ് പുനഃസംഘടന നടക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഡൽഹിയിൽ, എന്ത് ആൾക്കൂട്ടമായിരുന്നു. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് ഒരു ഡിസിപ്ലിൻ ഇപ്പോൾ കാണുന്നുണ്ട്. മിടുക്കൻ നന്നായി പയറ്റുന്നുണ്ടല്ലോ. അത് പിന്നെ എന്റെ ശിഷ്യനല്ലേ. ചുമ്മാ ഇരടേ. പാർട്ടി പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും പാർട്ടി രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആ നല്ല വശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി നേതൃത്വങ്ങൾ തീരുമാനമെടുക്കുക. ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പട്ടിക എന്ന് പുറത്തു വരുമെന്ന് പോലും എ സി സി ജനറൽ സെക്രട്ടറിക്ക് അറിയില്ല. അതെല്ലാം കേരളത്തിൽ തീരുമാനിച്ച് ഇങ്ങോട്ട് പട്ടിക വരുമ്പോൾ അറിയാം. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ. എല്ലാവരെയും ആലോചിച്ചിട്ട് തീരുമാനിക്കും. അതിലൊരു പ്രശ്നമൊന്നുമില്ല. ഭാരവാഹികളുടെ പട്ടിക ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പുറത്തു വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നീ കൊറേ നേരായില്ല ചിലക്കാൻ തുടങ്ങിയിട്ട്. നീ ഇന്ന് മുതലോ നാളെ മുതലോ എപ്പോ വേണേ തുടങ്ങിക്കോ. പട്ടിക തയ്യാറാക്കുമ്പോ എല്ലാവരും ആയിട്ട് ആലോചിച്ചിട്ടാണല്ലോ തയ്യാറാക്കുക. അപ്പൊ ആ തയ്യാറാക്കുന്ന പട്ടികയില് പരസ്പര കൂടിയാലോചനയോടെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിപ്പോ പ്രസിഡന്റ് പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുന്ന് അധികം ലിസ്റ്റ് അയച്ചു കൊടുക്കുകയുള്ളൂ. അതനുസരിച്ച് തീരുമാനം ഡൽഹിയിൽ നിന്നുണ്ടാവും. നീ അക്ഷരസ്ഫുടതയോട് സംസാരിക്കാൻ പറ്റും. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ. പരാതികൾ ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിലാണ് ചർച്ച നടക്കുന്നത്. ഏതായാലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ലിസ്റ്റ് രണ്ടു മൂന്ന് ദിവസത്തിന് വരുന്നതാണ് പ്രതീക്ഷ. എന്താണ് ശരിയാവും.